ചാനലേ ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നമ്മളെ വീഡിയോ കാണുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് വരാൽ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കണ്ണനെ ഇത് എവിടെ കിട്ടുക കുഞ്ഞുങ്ങളെ എവിടെ കിട്ടുക എന്ന് ചോദിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ശിവേട്ടൻ്റെ അടുത്ത് പോയിരുന്ന് വിളവെടുപ്പായിരുന്നു ശിവേട്ടൻ്റെ ഫാമിലെ അപ്പോൾ അവിടുന്ന് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളെ കാണാൻ പറ്റി വളരെ സന്തോഷം അപ്പോൾ അക്കൂട്ടത്തിൽ കണ്ടതാണ് നമ്മളെ മുഹമ്മദ് ഖാനെ അപ്പോൾ മുഹമ്മദ് ഖാൻ പറഞ്ഞു പുള്ളിയുടെ കയ്യിൽ കുറച്ച് വരാൽ കുഞ്ഞുങ്ങളുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇന്നിപ്പോൾ മുഹമ്മദ് ഖാൻ്റെ വീട്ടിലെത്തിയിട്ടുള്ളത് വരാൽ കുഞ്ഞുങ്ങളെ കാണാനും വേണ്ടിയിട്ട് അപ്പോൾ ആ കൂടുതൽ കാഴ്ചകളാണ് ഇന്ന് ഒരുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൽ കുഞ്ഞുങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മുഹമ്മദ് ഖാൻ വിളിക്കാം ഞാൻ നമ്പർ താഴെ കൊടുക്കാം അപ്പോൾ നമുക്ക് വരാൽ കുഞ്ഞുങ്ങളെ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കാം പിന്നെ ഇവിടെ ചുറ്റുവട്ടത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ അബ്ദുൽ സമദ് കുറ്റൂർ വെൽക്കം ടു അവർ വീഡിയോ ബ്ലോഗ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ഈ ഡ്രമ്മിലാണ് ഇപ്പോൾ സാധനം ഉള്ളത് കേട്ടോ വരാലുള്ളത് ഇതാണ് സാധനം ഈ സാധനത്തിന് പല ഏരിയയിൽ പല പേരാ പറയാം ഞങ്ങളെ ഏരിയയിൽ കണ്ണെന്ന് പറയും പിന്നെ ബിലാല് ബ്രാല് വരാല് കൈച്ചില് പല പേരും അറിയപ്പെടുന്നത് ഇത് നാടനാട്ട ഏകദേശം 100-100 അടുത്ത് ഇവിടെ ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് കളക്ട് ചെയ്ത് തരാൻ പറ്റുന്നതാണ് മുഹമ്മദ് ഒക്കെ പറഞ്ഞത് നമുക്ക് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം നമുക്ക് പിടിക്കാൻ പറ്റും നമുക്ക് സൈസ് നോക്കല് റിസ്ക് ആണ് കാരണം ജീവനുള്ളൊരു സാധനമല്ലേ ഏകദേശം 8 ഇഞ്ചിൻ്റെ അടുത്തുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ 1 8 ഇഞ്ചിനകത്ത് സൈസ് ഉണ്ട് ഇതിന് വലിയ സൈസ് ഉള്ളതുകൊണ്ട് ചെറിയ സൈസുള്ള എങ്ങനായാലും ഒരു 6 ഇഞ്ചിന് മുകളിലുള്ള ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ഇതിൽ വെള്ളത്തിലായി കയറി ഇതിൽ പല സൈസുള്ള അതുണ്ട് ചെറിയ സൈസ് ഉണ്ട് വലിയ സൈസ് ഉണ്ട് എങ്ങനെയായാലും ശരാശരി ഒരു 5 ഇഞ്ചിന് മുകളിലേക്ക് എങ്ങനെയായാലും സൈസ് ഉണ്ട് കേട്ടോ ഞാൻ ഇവിടെ നേരിട്ട് വന്ന് കണ്ടിട്ടാണ് ഈ പറയുന്നത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് മുഹമ്മദ് ഖാനെ വിളിച്ചാൽ മതി താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും ഇതിൻ്റെ റേറ്റും സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷനും ഒക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല സൈസുള്ള വരാൽ കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മൾ ജൂൺ ജൂലൈ മാസത്തിലൊക്കെയാണ് വരാൽ കുഞ്ഞുങ്ങൾ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് നമുക്ക് ചെറിയ സൈസുള്ള കുഞ്ഞുങ്ങളെ കിട്ടുള്ളൂ നമ്മളിതിനു മുമ്പ് 2-3 വീഡിയോസ് വരാൽ കുഞ്ഞുങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ വരാൽ കൃഷിയെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അതിൽ പറഞ്ഞ പോലെ തന്നെ ലൈവ് ഫുഡ്സ് കൊടുക്കാൻ പറ്റിയ സൗകര്യമുള്ളവർക്ക് വരാൽ കൃഷി അത്രയും ഉത്തമമുള്ളൂ പിന്നെ നമുക്ക് പടുതാക്കുളത്തിലൊക്കെ അല്ലെങ്കിൽ സിമെൻറ് ടാങ്കിലൊക്കെ വെച്ച് കൃഷി ചെയ്ത് നോക്കാം ഒരു ശ്രമം നടത്താമെന്നല്ലാതെ എത്രത്തോളം അതിൻ്റെ സക്സസ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ ലോക്കലാണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിലും വരാലിന് എപ്പോഴും നല്ല ഡിമാൻഡ് നല്ല മാർക്കറ്റിലുള്ള സംഭവം അതായത് ജീവനോട് കൂടി കൊടുക്കുകയാണെങ്കിൽ ശരാശരി 500-400 മുകളിലേക്ക് ചില സമയത്ത് ഉത്സവ സീസണിലൊക്കെ ആണെങ്കിൽ 800,000 വരെയൊക്കെയുള്ള തൂക്കം വരാ അല്ല 800,000 പെർ kg കിട്ടുന്ന സമയങ്ങളുണ്ടാവുന്നുണ്ട് പിന്നെ വരാലിൻ്റെ സൈസ് അനുസരിച്ചാണ് നമുക്ക് നല്ല സൈസിൽ ഇതിനെ വളർത്താൻ പറ്റും അങ്ങനെ ലൈവ് ഫുഡ്സ് കൊടുക്കുകയാണെങ്കിൽ നല്ല സൈസിലേക്ക് ഇതെത്തും ഇതിപ്പോൾ മുഹമ്മദ് ഇതിപ്പോൾ എവിടെ പിടിച്ചിട്ടുള്ളത് ഇത് പാടത്തു നിന്നൊക്കെ ഉള്ള കുണ്ടലൊക്കെ വാർക്കുമ്പോൾ അങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകം വെച്ചാൽ ഈ നിൽക്കുന്ന ഈ പരിസരത്തിൻ്റെ ഈ റൈറ്റ് സൈഡിലേക്ക് ഞാൻ നിൽക്കുന്ന റൈറ്റ് സൈഡിലേക്ക് ഭാരതപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടുപുറത്ത് പിന്നെ ഒരു കായലും അയലുള്ള സൗകര്യമുണ്ട് ഇത് കൊടക്കലാണ് ബാക്കിൽ അവിടെ താമര കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട് വേണമെങ്കിൽ ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോക്ക് അവസാനം പോകുന്ന സമയത്ത് അവിടുത്തെ കൃഷിയൊന്നും കാണിച്ചു തരുന്നത് താമര കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ വെച്ചാൽ ഇത് ഡിസംബർ മാസമാണ് ഈ സമയത്ത് പാടങ്ങളും വയലുകളൊക്കെ വറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് മീനുകളൊക്കെ ഒരു കുഴിയിലേക്ക് സ്ഥലത്തേക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ചെറിയ സൈസുള്ള വരാലുകളൊക്കെ എന്ന് വെച്ചാൽ ഈ കുഴിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആ കുഴി വാർത്തിട്ട് അല്ലെങ്കിൽ പുഴയിൽ നിന്ന് കൂട് വെച്ചിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള കുഞ്ഞുങ്ങളെ കളക്ട് ചെയ്യുന്നത് ഇത് കഴിഞ്ഞ വർഷത്തെ അതായത് ജൂണിലോ ജൂലൈയിലോ ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങളായിരിക്കും ആ ഒരു സൈസ് എത്തിയിട്ടുള്ളൂ
അപ്പോൾ ഈ ഒരു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വാങ്ങുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് ശരാശരി ഇപ്പോൾ പറയുന്നത് പുള്ളി പറയുന്നത് ഒരു 20 രൂപ മുതലുള്ള രീതിയിലാണ് റേറ്റ് പെർ കുഞ്ഞിന് പറഞ്ഞത്. നമ്മൾ ശരാശരി ഈ ഒരു സൈസുള്ള കുഞ്ഞിന് നമ്മൾ വാങ്ങുകയാണെങ്കിൽ എനിക്ക് കൊണ്ടൊരു 5 രൂപ സാധാരണ നമ്മൾ നെട്രുവാള തിലോപ്പി പല കുഞ്ഞുങ്ങളും ഈ ഒരു സൈസിൽ വാങ്ങുന്നത് പുറത്തെല്ലാവരും വാങ്ങുന്നത് ഒരു 5 രൂപ റേഞ്ചൊക്കെയാണ് വാങ്ങുന്നത്. അല്ലെങ്കിൽ ബൾക്കായിട്ട് എടുക്കുമ്പോഴാണ് 2-3 രൂപ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സൈസുള്ള സാധനം നിങ്ങൾക്ക് ഒരു 20 രൂപ മുതലെന്ന് പറഞ്ഞാൽ ഇതിൽ വലിയ സൈസ് ഉള്ളതുകൊണ്ട് ചെറിയ സൈസ് ഉള്ളതുകൊണ്ട് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾ മുഹമ്മദ് ഖനെ നേരിട്ട് വിളിക്കുക. കണ്ടില്ല, ഈ ഒരു സൈസാണ്. ഞാനിപ്പോൾ കയ്യിൽ പിടിച്ച ഭാഗം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബാക്കി ഇത്രയും ഭാഗം തൂങ്ങി കിടക്കുന്നുണ്ട്. ഈ ഒരു സൈസുള്ളവരുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മാംസ ആവശ്യത്തിന് ഇത് വേണമെങ്കിൽ കൊണ്ട് കൂട്ടാൻ വെക്കേണ്ട ആവശ്യമുള്ളവർക്ക് വേണമെങ്കിലും പുള്ളിനെ ഒഴിച്ച് കഴിഞ്ഞാണെങ്കിൽ കെ ജിക്ക് പുള്ളിയെടുത്ത് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ചിലപ്പോൾ തിരികാരം അതെനിക്കറിയില്ല, നിങ്ങൾ നേരിട്ട് വിളിച്ച് നോക്കിയാൽ മതി. ഇതിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ളത് ഞാൻ ഇപ്പോൾ പിടിച്ചത്. ചിലപ്പോൾ ഇതായിരിക്കാം മാക്സിമം സൈസ്, അല്ലെങ്കിൽ ഇതിനും സൈസ് കൂടിയതുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതിനും സൈസ് കുറവുള്ള കേട്ടോ അധികതിയിലുള്ളത്. ഈ ഒരു സൈസോ അല്ലെങ്കിൽ ഇതിന് സൈസ് കൂടിയതോ കുറച്ചെണ്ണം ഇതിൽ കാണുന്നുള്ളൂ. ഇതിന് 100 എണ്ണം ഉണ്ട് ഇതിൽ. ഇതിനെ വെള്ളത്തിലേക്ക് ആക്കാം. ഇപ്പൊ എത്ര ദിവസം ഇതിലാക്കിട്ട് ടാങ്കിലാക്കി? ഇന്നലെ വൈകിട്ട് ടാങ്കിലാക്കിയതാണ്. അതായത് പിടിച്ചു കൊടുത്തിട്ട് എന്തെങ്കിലും ഡാമേജോ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാവേണ്ട സമയം കഴിഞ്ഞ്. ഇപ്പൊ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല. പിന്നെ വരാലിന് ഇടക്ക് തൊലിയിൽ അസുഖങ്ങളൊക്കെ കാണാറുണ്ട്. ഇപ്പൊ ഈ അസുഖങ്ങളും ബുദ്ധിമുട്ടൊന്നുമില്ല. 1-2 ചെറിയൊരു ഇത് കാണുന്നുണ്ട്, അത് ഈ ഇടിച്ച കാരണം. കാരണം വരാല് എപ്പോഴും വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഹൈറ്റിൽ പൊന്തിക്കൊണ്ടിരിക്കും കുഞ്ഞുങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഒരാളെ ഹൈറ്റിൽ വരെ ഈ സംഭവം പൊന്തും തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുഹമ്മദ് ഖന്റെ വീട്ടിലിവിടെ പടുതാക്കുളം തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്, സെറ്റായിക്കൊണ്ടിരിക്കണുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ലേഔട്ട് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ ഒരു സംഭവം അതായത് ഇവിടെ മണൽ പ്രദേശമാണ് പുഴയോട് ചേർന്ന അതിന് മണൽ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണോ മണലോ ചേർന്നൊരു മിശ്രിതമാണ്. അത് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് പടുത ഇറക്കിയാൽ മതി. അപ്പോൾ അടുത്ത് തന്നെ ഈ കാര്യങ്ങളൊക്കെ സെറ്റാവുന്നതാണ് മുഹമ്മദ് ഖ പറഞ്ഞത്. ഏകദേശം 1 സെന്റിന് അടുത്തുണ്ട്. അപ്പോൾ ഇതിൽ ഏത് മീൻ കുഞ്ഞുങ്ങളെയാണ് ഇറക്കണമെന്നുള്ള അദ്ദേഹം തീരുമാനമില്ല. പുള്ളിക്ക് കരിമീനെ ഇറക്കിയിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കാനുള്ള ഇതാണ് നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വരാലിനെ കൂടുതൽ കളക്ട് ചെയ്തിട്ട് ബ്രീഡിങ്ങിനോ അല്ലെങ്കിൽ വളർത്താനൊക്കെ ഉള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഇപ്പോൾ പുള്ളിയുടെ കയ്യിൽ ഒരുപാട് വരാൽ കുഞ്ഞുങ്ങളുണ്ട്. അതാണ് ഇപ്പോൾ ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടത്. അപ്പോൾ താല്പര്യമുള്ളവരെ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ ഇന്നലെ അവിടെ വെച്ച് പറഞ്ഞപ്പോൾ ഒന്ന് വന്നിട്ട് ചെയ്യാൻ തന്നെയുള്ള കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് പേര് നമ്മോട് വരാൽ കുഞ്ഞുങ്ങളുണ്ടോ എന്ന് ചോദിച്ചവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ മുഹമ്മദ് ഖന്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം, റേറ്റും സ്ഥലവും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് വരാം. നിങ്ങൾക്ക് സാധനം വാങ്ങാം. ചിലപ്പോൾ ഇതുപോലൊരു അവസരം നിങ്ങൾക്ക് ഇനി പിന്നീട് കിട്ടിക്കോളുന്നില്ല. വരാൽ കുഞ്ഞുങ്ങൾ കിടഞ്ഞടുത്ത് ജൂൺ ജൂലൈ സമയത്താണ് വരാൽ കുഞ്ഞുങ്ങളാവുക. അത് ഈ സൈസ് ആവുള്ളൂ. ഇത് കഴിഞ്ഞ കൊല്ലത്തെ മീനാണ്. ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വളർച്ച കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന മത്സ്യമാണ്. ഇതിനെ പാടത്ത് വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊക്ക് പിടിക്കാനോ അല്ലെങ്കിൽ ചത്തുപോകാനോ ചാൻസ് ഉള്ള സംഭവമായിരുന്നു. അതിനെ വെള്ളത്തിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്നാണ്. അതിന് മുട്ട നല്ല സൈസുള്ള സംഭവങ്ങളൊക്കെ വിറ്റുപോയതാണ് മാംസാവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്നലെ അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വന്ന് ചെയ്തു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ ഒരു സ്ഥലം മരുന്നറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അതായത് തിരുനാവായ മാമാങ്കം ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണ് മരുന്നറ. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. നിങ്ങൾക്കത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഇതിൻ്റെ ചെറിയൊരു വിഷ്വലും കൂടി നമ്മൾ കാണിക്കാൻ വെച്ചു. ഏകദേശം മുഹമ്മദ് ഖന്റെ അടുത്ത് വരുന്നവർക്ക് വേണമെങ്കിൽ ഈ സ്ഥലം വിസിറ്റ് ചെയ്യാവുന്നതാണ്. മുഹമ്മദ് ഖന്റെ വീടിൻ്റെ അവിടെ ജസ്റ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇത് മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ്. ഇതിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്ത് താമരക്കായലുണ്ട്. പുള്ളിക്ക് ഇപ്പോൾ വരാല് പിടിച്ചെന്ന് പറയുന്ന ആ ഒരു പ്രദേശമുണ്ട്. അതും കൂടി നമുക്ക് കാണാം. ഇവിടെ പാമ്പോ അല്ലെങ്കിൽ മറ്റ് ജീവികളൊന്നും ഉള്ളിലേക്ക് കയറാതിരിക്കാനും വേണ്ടി നമ്മൾ വല ഇട്ടിക്കണം തോന്നുന്നുണ്ട്. കല്ലൊക്കെ വെച്ചിട്ടുണ്ട്.
നമ്മള് മരുന്നറയൊക്കെ കടക്കട്ടാ. ഇതാണ് മരുന്നറ എന്ന് പറഞ്ഞത്. ഇതേ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതുപോലെ മണിക്കിണർ, നിലപാട് തറ, ഒരുപാട് സംഭവങ്ങൾ ഈ മാമാങ്കം ചരിത്രവുമായി ബന്ധപ്പെട്ട് ഈ പരിസരത്ത് ഒരുപാടുണ്ട്. ഇതാ ഇതിനകത്ത് ഒരു ചെറിയ സ്പേസ് ഉണ്ട്. നല്ല കുഴപ്പമില്ലാത്ത നമുക്ക് ഇന്ന് എന്താ പറയുക, വന്ന് ഒന്ന് കാണാനൊക്കെ പറ്റിയൊരു സ്ഥലമാട്ടാ. നിങ്ങൾ മുഹമ്മദ് കട അവിടെ അവിടെ വരുന്നുണ്ടെന്നു വേണമെങ്കിൽ ചുമ്മാ ഒന്ന് കയറി നോക്കി. നിങ്ങൾ പുറത്തുനിന്ന് വരുന്നവരാണെങ്കിൽ ഇതേവരെ ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കയറി നോക്കാവുന്നതാണ്. ഇനി നമുക്ക് പുറത്തേക്ക് പോകാം. ഇതാണ് എൻ്റെ ബാക്കിൽ ഈ കാണുന്ന സ്ഥലമാണ്. ഇവിടെ താമര കൃഷി ചെയ്യുന്ന സ്ഥലം. ഇത് മാത്രമല്ല, ഇതിന് തൊട്ടപ്പുറത്ത് വലിയ പറപ്പൊരു കായലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പാടം തന്നെ ഇങ്ങനെ ഒന്ന് വളഞ്ഞു ചെന്ന് പോയിട്ട് അവിടെ റെയിൽവേ പോകുന്നുണ്ട്, റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ പാടങ്ങളുണ്ട്. അവിടെ ഒക്കെ താമര കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ താമര കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ ഒന്ന് ഇതാണെന്നാണ് പറയപ്പെടുന്നത്. എനിക്കതിൻ്റെ ഡീറ്റെയിൽ കൂടുതൽ അറിയില്ല. ഈ ഒരു സ്ഥലത്ത് തന്നെ പല സ്ഥലങ്ങൾ കാണാൻ പറ്റും. വെള്ളം വറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലങ്ങളൊക്കെ. ഈ ഒരു പാടത്തു നിന്നാണ് ഈ വരാലിനെ ഇപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ളത്, മുഹമ്മദൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങൾ ഒരുപാട് വരാലിനെ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കളക്ട് ചെയ്തത് പുള്ളിയുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കുഞ്ഞുങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്യുക, നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് എന്നോട് ചോദിച്ചിരുന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നത് വരാൽ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത്, അവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ വീഡിയോ ഇന്നത്തെ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, പോരായ്മകൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഇതുവരെ നിങ്ങളാരെങ്കിലും എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ, ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആയിരിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.